അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, കുറച്ച് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു മൂന്നും വേണ്ട ഒന്നും വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞേക്ക് എന്ന് പറയുന്ന ഒരു കറാമത്ത്. എന്നിട്ട് കറാമത്തല്ല കേട്ടോ, കള്ളക്കറാമത്ത്. എന്നിട്ട് അത് ന്യായീകരിക്കുവാൻ വേണ്ടി പല ആളുകളും അതെടുത്തുകൊണ്ട് നടക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം നമ്മൾ മുളയിലേ നുള്ളിയിട്ട് അപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്, തോട്ടിക്കറിയാന്ന് പറയില്ലേ, അത് ചെയ്തിട്ടുണ്ട്. പുതിയൊരു കറാമത്ത്, പുതിയ കറാമത്ത് എന്ന് പറഞ്ഞത് ആൾദൈവാക്കാണ്. ഈ മരിച്ചാലാണ് ഇവർക്കൊക്കെ കറാമത്തുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ജീവിച്ചിരിക്കുന്ന ആളുടെ പേരിൽ തന്നെ കറാമത്തുകൾ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് മനുഷ്യദൈവമാക്കുന്ന, അല്ലേ? കേട്ടു നോക്കിയും, ഇത് പുതിയതാണ്. കേട്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ടോ? മാവൂരുള്ള ഒരാള് അദ്ദേഹം ഇന്നും അദ്ദേഹത്തിന്റെ മകള്, വിവാഹപ്രായമെത്തിയ ഒരു മകള്, വിവാഹപ്രായമെത്തിയ ഒരു മകളാ. ആ മകൾക്ക് പെട്ടെന്ന് വെള്ളപ്പാണ്ട് രോഗം പിടിപെട്ടു. ശരീരം മൊത്തം വെള്ളപ്പാണ്ട് രോഗമായി. എത്ര പ്രയാസങ്ങൾ ഉണ്ടാവും ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പ്രായ വിവാഹപ്രായമെത്തിയ കുട്ടിയാ, ആ കുട്ടിക്കാണ് വെള്ളപ്പാണ്ട് രോഗം വന്നത്. പിന്നെ ആരോ കെട്ടിക്കൊണ്ടുപോകോ? അങ്ങനെ അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മകൾക്ക് ഇങ്ങനെ രോഗം, എന്താപ്പ ചെയ്യ? ഉസ്താദ് ആ മകളെ ഒന്ന് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മർക്കസിൽ ആ മകളെ കൊണ്ടുവന്നു. അങ്ങനെ ഉസ്താദ് കുറച്ച് വെള്ളമെടുത്ത് നന്നായി മന്തിരിച്ച് ആ മകൾക്ക് കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. മകൾക്ക് വെള്ളം കൊടുത്തു. അങ്ങനെ രണ്ട് ദിവസം കൂടി ഇത് ചെയ്യാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞു, മന്തിരിച്ച വെള്ളം അവൾക്ക് കുടിക്കാൻ കൊടുക്കണം. ഇന്ന് ആ പ്രായം ചെന്ന ഒരാളാണ് ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ കഴിയാ, മകൾക്ക് യാതൊരു രോഗവുമില്ല, മകളെ കല്യാണം കഴിച്ചു, യാതൊരു പ്രയാസവും. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് മന്ത്രിച്ചു കൊടുത്തുക. അപ്പോ ഉസ്താദിന് നമ്മൾ വിചാരിക്കും ഉസ്താദ് അല്ല അങ്ങനെ കിടക്കുന്ന ആളുകളോ അല്ലെങ്കിൽ പല രൂപത്തിലുള്ള ആളുകളോ മാത്രമേ ഔലിയാവുന്നുള്ളൂ. ഇങ്ങനത്തെ പല ഔലിയാക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മള് അവരെ പറ്റി അത്ര മനസ്സിലാക്കുന്നില്ല. സത്യം, മകളായതുകൊണ്ട് കുഴപ്പമില്ല, മകനായിരുന്നു വെച്ചെങ്കിൽ പ്രശ്നമായിരുന്നു. എന്തോട്ടെ, ഇവിടെ ആരാണ് ഔലിയ ആരാണ് ഔലിയ അല്ലാത്തെന്നൊക്കെ ഇവിടെ ഇയാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തിയ പറഞ്ഞത്? മന്ത്രിച്ചൂതിയിട്ട് സംഭവം ഭേദമായി, ഇന്നും കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്നപ്പാറേ ആ അഡ്രസ്സ് പറഞ്ഞാണി മൊയ്ലിയരെ, അയാളെ ഫോൺ നമ്പർ പറഞ്ഞാണി ഉണ്ടോ? ഇല്ല അല്ലേ, ഉണ്ടാവൂല. കാരണം സത്താറിൻ്റെ അഡ്രസ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി വെള്ളപ്പാണ്ടുള്ള കുട്ടി, ആ വെള്ളപ്പാണ്ടുള്ള കുട്ടിയുടെ രോഗം വെള്ളപ്പാണ്ട്, അത് എ പി അബക്കർ ഉസിലിയാർ കാന്തപുരം മൂപ്പര് വെള്ളം മന്ത്രിച്ച് ഊതിയിട്ട് അതുകൊണ്ട് കുടിച്ചപ്പോഴത്തേനും മാറി എങ്കിൽ ആ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരൂ അല്ലേ. ഇനി എന്ന് പറയുന്ന വേറൊരു പെരുന്തള്ളുണ്ട്, കേട്ടോക്കി. കാഴ്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവളുണ്ട് എന്ന് ഉസ്താദിന്റെ അടുത്തേക്ക് പോയി. സത്യം പറയുന്നു, ഞാൻ നേരെ പോയത് വേറൊരു ആവശ്യം പറയാനാ. പക്ഷെ ചെന്നപ്പോഴാണ് ഉസ്താദിനെ യാദൃശികമായി എനിക്ക് കയ്യിലങ്ങ് കിട്ടിയത്. ഉടനെ എന്റെ മുന്നിൽ വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്താ സങ്കടം? ഞാൻ പറഞ്ഞു, മുർഷിദ് സഖാഫിയുടെ മകൾ സുബിയ എന്ന് പറയുന്ന കുട്ടി പെട്ടെന്ന് ശരീരാകെ വണ്ണം വെച്ച് ആകെ വീർത്ത് പെട്ടെന്ന് ഒരു അലർജിയെ പോലെ വല്ലാത്ത രോഗം വന്ന് ഒരാഴ്ചയോളമായി ഡോക്ടർ കാണിച്ചിട്ടൊന്നും മാറാതെ വല്ലാത്തൊരു വിഷമത്തിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്, വല്ലാത്ത സങ്കടത്തിലാണ്. അപ്പോഴാണ് ഉസ്താദിന് കിട്ടുന്നത്. ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉസ്താദിന് കിട്ടിയപ്പോ വണ്ടിയിലാണ് ഉസ്താദ് ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നം ഇനി മുർഷിദിന്റെ കുട്ടിക്കുണ്ട് പേരക്കുട്ടിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് 3 തവണ പറഞ്ഞു, അത് സുഖമാകും, അത് സുഖമാകും, അത് സുഖമായിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ വണ്ടിയിൽ ഇരുന്നങ്ങ് പറഞ്ഞ്. ഞാൻ അവിടുന്ന് തിരിച്ചു ഉസ്താദ് പോയി, ഞാൻ വണ്ടി കയറി, ഞാൻ നേരെ വീട്ടിലേക്ക് പറഞ്ഞു. ഉസ്താദ് മന്ദിരിച്ചൂതാൻ കൂടി പറഞ്ഞു, മന്ദിരിച്ചൂതാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ ഒരാഴ്ചയായി എണീക്കാത്ത എന്റെ പേരക്കുട്ടി നടക്കുകയാണ്, സുഖമായിട്ട് നടക്കുകയാണ്. പിന്നെ മന്ദിരിച്ചൂതണ്ടി വന്നില്ല, അതിമങ്ങ് മാറി. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു, നമുക്ക് ഇനി യക്കീന് വേണം, നമുക്ക് യക്കീന് വേണം. അതൊരു മൂലേരാന്ന് മാസം കൽബിൽ കരുതരുത്. ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തു എന്ന് കൽബിൽ യക്കീന് വേണം. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മന്ദിരം ഞങ്ങൾ മന്ദിരിച്ചിട്ടില്ല, ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ എത്തുന്നതിന് മുമ്പ് ഒരാഴ്ചയായി 3 തവണ
ഇക്ബാൽ ഡോക്ടറെ അടക്കം മൂന്ന് പ്രമുഖരായ ഡോക്ടർമാരെ കാണിച്ചിട്ട് ഒരു ഒരു മരുന്ന് കൊണ്ടും കുട്ടിക്കണിക്കാൻ കയ്യ കാലിങ്ങനെ വണ്ണം വെച്ച് കിടക്കാണ്, കാല് കയ്യ വണ്ണം വെച്ച് കിടക്കാണ്, ഇങ്ങനെ വീർത്ത് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഈ കുട്ടിയെ വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ കണ്ടുവന്നത്. ആ കുട്ടി എണീറ്റ് നടക്കാണ് ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ്. എന്നൊരു കുട്ടിയില്ല ഇന്നും ഭീഷ്മിടത്തിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെ വരുന്നത് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി ാണ് ആ ബഹുമാനപ്പെട്ട സുൽത്താനുല്ലമ നൂറുകണക്കിന്, ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട് ഉസ്താദ്, പ്രസവത്തിന്റെ മുമ്പ് പേരിട്ട ആളുകളൊരു യോഗം വിളിക്കണം. കാലത്ത് തന്നെ ഗർഭിണ്ടാണ് സമയത്ത് തന്നെ ഉസ്താദ് പേരിട്ട് കൊടുത്ത ആളുകളുടെ മാത്രം ഒരു യോഗം വിളിക്കുകയാണെങ്കിൽ മർക്കസിലെ ഓഡിറ്റോറിയം നിറയുന്ന ഉറപ്പാണ്. അത്രയും ആളുകൾക്ക് ഉസ്താദ് കൊടുക്കാറുണ്ട്. ഈ ഉസ്താദ് ബഹുമാനപ്പെട്ട ഷേഫുന, ബഹുമാനപ്പെട്ടവര് പറയാ, എന്നെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് വഫാത്തായി പോയ സി എം വലിയുല്ലാഹി തന്നെ എനിക്കറിയില്ല. പിന്നെ ഏത് സക്കാഫിയുടെ കുട്ടിക്കായിരുന്നു ആ അസുഖം? ഇവിടെ എന്തേ പറഞ്ഞത്? ലോകം നിയന്ത്രിക്കണ സി എം ആണ് മൂപ്പരെ നിയന്ത്രിച്ചിരുന്നത് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് മൂപ്പര വേണ്ടാന്ന് പറഞ്ഞു, അപ്പോൾ അതില്ലാണ്ടായിക്കണു. ഇത് സത്താറിൻ്റെ കഥ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. എന്തുണ്ടായിന്നറിയോ? മറ്റേത് ഏതൊരു സത്താറായിരുന്നു, ഇതൊക്കെ ഇവരുടെ സക്കാഫിയുടെ കുട്ടികളൊക്കെയായി. അപ്പോൾ എന്താ കഥ? ഇനിയിപ്പോൾ ആരെങ്കിലും അഡ്രസ്സ് ചോദിച്ചാലും കാണിച്ചു കൊടുക്കാനൊക്കെ എളുപ്പമായി. എന്തിനാണ് എൻ്റെ ജനങ്ങൾ എങ്ങനെ ഒരാൾ ഔലിയാക്കണത് അല്ലേ? അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ആൾ ഔലിയാവും. ഔലിയായി കഴിഞ്ഞാൽ മക്കൾക്കും കുട്ടികൾക്കും നാട്ടുകാർക്കും തിന്നാനുണ്ടാക്കുകയല്ല ഔലിയൻ്റെ പണി. ഔലിയ രക്ഷപ്പെട്ടു ദോ ഇൻഷാല്ലാ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൽ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ പലർക്കും ഭയങ്കരമായിട്ട് കുരുപൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്കറിയാം. ഇത് വിലായത്തൊന്നുമല്ല, ഒരു മുൻധാരണ വെച്ചതാണ്. ഇൻഷാല്ലാ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.